ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ്. അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഗിവ് അവേ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഇപ്പോഴും കുറേ പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ബോട്ടിലുള്ള സ്റ്റിക്കറിൻ്റെ പശ കളയാനായിട്ട് ഇത്തിരി പാടാണ്, അതിനെന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോയെന്നുള്ളത്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊരു രണ്ട് പാർട്ടുള്ള വീഡിയോ ആണെന്ന് പറയാം. നമ്മൾ ഇന്ന് ഈ ബോട്ടിലിൻ്റെ ക്ലീനിങ് കാണുന്നു. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറേയായി നമുക്ക് മെഡിസിൻ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വരുന്നു. ഞാനിവിടെ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. രണ്ട് ബോട്ടിലും ഞാൻ ആദ്യം തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചത്. എന്നിട്ട് കഴുകി എടുത്തതാണ്. അപ്പോൾ അതുമൊക്കെ സ്റ്റിക്കറൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റിക്കറിൻ്റെ പശ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് മെത്തേഡാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, നമ്മൾ സാധാരണ ഓയിൽ മാത്രം യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടുള്ള ഒരു മെത്തേഡും കൂടി ഉണ്ട്. അതെന്താണെന്നല്ലേ, ബേക്കിംഗ് സോഡ. ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും ബേക്കിംഗ് സോഡ ഉണ്ടാവാതിരിക്കില്ല. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ സാധാരണ നമ്മുടെ കൊക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്യാം. എല്ലാവിടെയും ആ പശയുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഇത് പുരട്ടി കൊടുക്കാം. അപ്പോൾ എല്ലാവരെയും നമ്മളിത് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത ബോട്ടിലെടുക്കാം. ഈ ബോട്ടിൽ നമ്മൾ കൊക്കനട്ട് ഓയിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ സ്റ്റീൽ സ്ക്രബ്ബറോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ ടവലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. കുറച്ചൊന്ന് പ്രഷർ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, സ്റ്റിക്കറിൻ്റെ പാടും പശയുടെ പാടൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മൾ കുറച്ചൊന്ന് ശക്തി പ്രയോഗിക്കണം എന്നുള്ളൂ. നന്നായിട്ട് തന്നെ പശയൊക്കെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു ബോട്ടിൽ ബേക്കിംഗ് സോഡയും കൊക്കനട്ട് ഓയിലൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കോട്ടൺ ടവൽ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ബോട്ടിലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതുമഴ നന്നായിട്ട് പശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റിക്കറിൻ്റെ പശ നന്നായിട്ട് ഇതുമഴ ഉണ്ടായിരുന്നു. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ നമുക്ക് അധികം പ്രഷർ കൊടുക്കേണ്ട. വെറുതെ ഒന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും തന്നെ എല്ലാ പശയും ഇളകി പോരുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നന്നായി ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്യൂ കേട്ടോ. കാരണം അത് പെട്ടെന്ന് തന്നെ പശയൊക്കെ ഇളക്കി പോരുന്നുണ്ട്. നമുക്ക് ഒട്ടും പ്രഷർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ആ ഒരു ബോട്ടിലാണ് കൂടുതലും സ്റ്റിക്കറിൻ്റെ പശ ഉണ്ടായിരുന്നത്. ആ ഒരു ബോട്ടിലാണ് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് തന്നെ ട്രൈ ചെയ്യുക. അല്ലാത്തവർ സാധാരണ കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടായാലും നമുക്ക് അതുപോലത്തെ പശയുടെ പാടൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അരും പോലായിട്ടോ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതിൻ്റെ അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി കാണിക്കാം. നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ട്രൈഡ് പിക്ചേഴ്സാണ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഒരു കുഞ്ഞു ഗിഫ്റ്റ്, ഒരു ഗിവ് അവേ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മളിതിനൊരു എന്താ പറയുക, കോമ്പറ്റീഷൻ ഒന്നുമില്ല. എനിക്ക് തോന്നി നിങ്ങൾ എന്നെയും ഇത്രയധികം സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നൊരു കുഞ്ഞു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരണ്ടേ. അപ്പം അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന് തരുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് മുതൽ നമ്മുടെ ഈ വീഡിയോ തൊട്ട് ഇനി വരുന്ന എല്ലാ വീഡിയോസിനും 50,000 സബ്സ്ക്രൈബർ ആവുന്ന വരെയുള്ള എല്ലാ വീഡിയോസും കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യുമ്പോൾ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കണം നിങ്ങൾ പറയേണ്ടത് കേട്ടോ. ഇപ്പം നല്ലതായാലും കുഴപ്പമില്ല, ചീത്തയായാലും കുഴപ്പമില്ല, നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ കമൻ്റ് ചെയ്യുന്നവരുടെ കമൻറ്റുകളാണ്, പേരുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. വീഡിയോ നമ്മൾ പകുതിയെങ്കിലും കണ്ടിട്ട് വേണം കമൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് സ്പാം ആയി പോവും. നമുക്ക് കുറച്ച് കമൻ്റൊക്കെ സ്പാം ആയി വരുന്നുണ്ട്.
തുടക്കം മാത്രം കണ്ടിട്ട് കമന്റ് ചെയ്യുന്നവരുടെ. അപ്പൊ അങ്ങനെയുള്ള കമന്റുകളും നമ്മൾ ഇതിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാണ്ടായിരിക്കും അത്. അപ്പോൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഇതിൽ നിന്ന് ഒഴിവായി പോകരുതല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ പകുതിയെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ ഗിഫ്റ്റ് എന്ന് പറഞ്ഞില്ലല്ലോ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണ് ഗിഫ്റ്റായി കൊടുക്കുന്നത്. അത് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഒരാൾക്കാണ് ഗിഫ്റ്റ് ഉള്ളത്. ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന എല്ലാവരുടെയും പേരുകൾ ഞാൻ എഴുതി വെക്കും. ഓരോ വീഡിയോസിനും താഴെ കമന്റ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും പേര് ഞാൻ എഴുതി വെക്കും. അപ്പോൾ എല്ലാ വീഡിയോസിനും താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പ്രാവശ്യം വരുന്നവരുടെ പേരായിരിക്കും നമ്മൾ നറുക്കെടുപ്പിൽ ഉൾക്കൊള്ളിക്കുക. പിക്ചേഴ്സ് അയച്ചെന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ മെയിലിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കും അയച്ചെന്ന എല്ലാ പിക്ചേഴ്സും ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അയക്കണം എന്നുള്ളവർക്ക് അതിലേക്ക് അയക്കാം. അപ്പോൾ ഇന്നോട്ട് തന്നെ തുടങ്ങും കേട്ടോ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയാം. ഇതിൻ്റെ ബാക്കി ഭാഗം ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.